ഹലോ സിനിഫൈലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫീൽ ഗുഡ് മൂവിയെ കുറിച്ചാണ്. 2021 പുറത്തിറങ്ങിയ ജോർജ് കോറയും സാം സേവിയറും സംവിധാനം ചെയ്ത ഒരു ഫീൽ ഗുഡ് മൂവിയാണ് തിരികെ. അത് നമ്മളുടെ ബാല്യത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവായിരിക്കാം എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ സ്നേഹബന്ധങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുവരവായിട്ടും ഈ സിനിമയെ വേണമെങ്കിൽ നമുക്ക് കാണാം. ഈ സിനിമ സംസാരിക്കുന്നത് രണ്ട് ചെറുപ്പക്കാരുടെ സ്നേഹബന്ധത്തെ കുറിച്ചാണ്, ചെറുപ്പക്കാരിൽ എന്നതിലുപരി രണ്ട് സഹോദരങ്ങളുടെ സ്നേഹബന്ധത്തെ കുറിച്ചാണ്. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ജോർജ് കോറയും അതുപോലെ ഗോപികൃഷ്ണനുമാണ്. ഈ സിനിമയിൽ കടന്നു വരുന്ന സഹോദരങ്ങളുടെ പേര് എന്ന് പറയുന്നത് ഒന്ന് തൊമ്മിയും മറ്റൊന്ന് സെബുമോനുമാണ്. സെബു ആണ്, ഇസ്മായിൽ എന്നാണ് മറ്റൊരു പേര്. അപ്പോൾ ഒരു പ്രത്യേക ജീവിത സാഹചര്യത്തിൽ വെച്ച് രണ്ട് കുട്ടികൾ പരസ്പരം വേർപെട്ടു പോകുന്നു. അവരുടെ അച്ഛനും അമ്മയും മരിക്കുകയും അനാഥ മന്ദിരത്തിൽ ആവുകയും ചെയ്യുന്നു. അതിലെ മൂത്ത ഒരാൾക്ക് ഡൗൺ സിൻഡ്രോം ഉള്ള ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടിയാണ്. ആ ഒരു കഥാപാത്രത്തെയാണ് നമ്മുടെ ഗോപികൃഷ്ണൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ അയാളുടെ അനിയനായിട്ടുള്ള കുട്ടിയുടെ കഥാപാത്രത്തെയാണ് നമ്മുടെ ജോർജ് കോറയും അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രത്യേക സാഹചര്യത്തിൽ വേർപെട്ടു പോകുന്ന ഈ സഹോദരങ്ങൾ വലുതായതിനു ശേഷം തിരിച്ചുവരവിലൂടെ വീണ്ടും കണ്ടുമുട്ടാനും തങ്ങളുടെ സ്നേഹബന്ധം ഒന്ന് പുനഃസ്ഥാപിക്കാനും ശ്രമിക്കുന്നതാണ് സിനിമയുടെ പ്രമേയം. ഇതിനുവേണ്ടി പ്രധാനമായിട്ടും പണിയെടുക്കുന്ന ആൾ നമ്മളുടെ ജോർജ് കോറയാണ്, അനിയനായിട്ടുള്ള തൊമ്മിയാണ്. ഈ ഗോപികൃഷ്ണനെ അല്ലെങ്കിൽ സെബുവിനെ മറ്റൊരു റിച്ചായിട്ടുള്ള കുടുംബം ദത്തെടുക്കുകയും അവർ വളർത്തുകയും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് വളർത്തുകയും പലപ്പോഴും തൊമ്മിയെ ഈ സെബുവിനെ കാണാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അവർ മാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അങ്ങനെ തൊമ്മിയെ എല്ലാ കാലത്തും ഗോപികൃഷ്ണനിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി അവർ ദുബായിലേക്ക് തങ്ങളുടെ ലൈഫ് പറച്ചു നടാൻ വേണ്ടി വരെ തീരുമാനിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ തൊമ്മിയെ അല്ലെങ്കിൽ നമ്മുടെ സെബുവിനെ വീണ്ടെടുക്കാൻ വേണ്ടി തൊമ്മി നടത്തുന്ന ചില ശ്രമങ്ങളും ഒരു കടന്നകൈയായിട്ടുള്ള കുലശ്രമങ്ങളും ഈ സെബുവിന്റെ പഴയ അവരുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന, അച്ഛനും അമ്മയെ സംബന്ധിക്കുന്ന, അവരുടെ വീടിനെ സംബന്ധിക്കുന്ന, ബന്ധുക്കളെ സംബന്ധിക്കുന്ന കുറെ ഓർമ്മകളിലേക്ക് ഈ സെബുവിനെ കൊണ്ടുപോകാനും അങ്ങനെ അവരുടെ ബന്ധം ഒന്ന് ഊഷ്മളമാക്കുവാനും നടത്തുന്ന ശ്രമങ്ങളാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. ഇനി സിനിമയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. പല സ്ഥലങ്ങളിലും പീനട്ട് ബട്ടർ ഫാൾക്കനുമായിട്ട് സാമ്യങ്ങളുണ്ടെങ്കിലും അതിന്റെ കഥയായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നൊരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്ത സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ശരിക്കും ഒരു ഇൻസ്പിറേഷൻ മൂവിയല്ല. പീനട്ട് ബട്ടർ ഫാൾക്കൻ നല്ലൊരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള മൂവിയായിരുന്നു. ഇത് ശരിക്കും ഒരു ഇൻസ്പിറേഷനുമാണ്, എന്നാൽ ഒരു ഡ്രാമയാണ്, ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമയാണ്. ഇതിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഫാമിലിക്കാണ്. അപ്പോൾ കുടുംബ ബന്ധങ്ങള്, സഹോദര ബന്ധങ്ങള്, അതിന്റെ ഒരു പവിത്രത, അതിന്റെ ഒരു ഹൃദയ ബന്ധത്തിന്റെ ഒരു അല്ലെങ്കിൽ സ്നേഹബന്ധത്തിന്റെ ആവശ്യകത, അതിനെ കുറിച്ചൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ വലിയ വലിച്ചുനീട്ടലുകളൊന്നുമില്ലാതെ, വലിയ ലാഗില്ലാതെ നമുക്കൊന്ന് ഒരു വൈകിട്ട് ഒരു കട്ടണൊക്കെ അടിച്ച് ഒരു ഹാപ്പി ആയിട്ട് മനസ്സൊന്ന് ഫ്രീ ആക്കി കാണാൻ പറ്റിയ ഒരു സിനിമയാണ് തിരികെ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു തിരിച്ചുവരവ് കൂടിയായിരിക്കും. നമ്മളുടെ ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ട ആവശ്യത്തെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ സഹോദരങ്ങളോട് നമ്മൾ സ്നേഹം കാണിക്കേണ്ടതിന്റെ, അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മൾ വീണ്ടെടുക്കേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സിനിമ കൂടിയാണ് തിരികെ. അപ്പോൾ നല്ലൊരു സിനിമ അനുഭവം തന്നെയാണ് തിരികെ. ഇപ്പോൾ എനിക്ക് ഈ സിനിമ ഒരുപാട് ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് തന്നെ കരുതുന്നു. ഇനി സിനിമയെക്കുറിച്ച് മറ്റെന്തെങ്കിലും വിവരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. തുടർന്നും കണക്റ്റഡ് ആയിരിക്കാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.